ഹലോ ഫ്രണ്ട്സ്, മീക്കു റോക്നാസ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാകണ്ട നമ്മുടെ കഴക്കൂട്ടം ഫ്ലൈ ഓവറിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടത്താണ്. അപ്പോൾ ഇതാ കഴക്കൂട്ടം മെയിൻ റോഡ്. ഈ റോഡിൻ്റെ ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലൈ ഓവർ ആണെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. മിഷൻ ഹോസ്പിറ്റൽ മുതൽ ടെക്നോ പാർക്ക് ഫേസ് ടു വരെയാണ് ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ നീളം. 2.72 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു ഫ്ലൈ ഓവറിന് ഏകദേശം 61 തൂണുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടുത്തെ അപ്ഡേഷൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മൾ കഴക്കൂട്ടത്തിൻ്റെ ഒരു എൻഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എൻഡ് കറക്റ്റായിട്ട് പോപ്പുലർ ഫർണിച്ചറിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു എൻഡ് ഉള്ളത്. ഇനി ഇവിടെ ഒരു ഏകദേശം ഒരു 10% വർക്കും കൂടെയാണ് ഉള്ളത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലൊക്കെ ആണെങ്കിൽ കഴക്കൂട്ടത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ അടിപാതയിലുള്ള ആ ഒരു സൈഡൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കണ്ട പെയിൻ്റൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഏകദേശം തീരാറായിട്ടുണ്ട് ഗൈസ്. നല്ല ഒരു തിരക്കുള്ള ഒരു റോഡ് കൂടിയാണ് ഈ ഒരു കഴക്കൂട്ടം. ആ ഒരു കഴക്കൂട്ടം ഫ്ലൈ ഓവറിൻ്റെ ഈ ഒരു നീളമെന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ 4-ലൈൻ എലിവേറ്റഡ് ഹൈവേ ആണ്. 2.72 കിലോമീറ്റർ നീളവും 200 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വിലയിരുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള അണ്ടർപാസ് റോഡിൻ്റെയൊക്കെ അപ്ഡേഷനുമായിട്ട് നമ്മൾ പിന്നീട് വരുന്നതായിരിക്കും. അതിൻ്റെ കൺസ്ട്രക്ഷനൊന്നും ഇപ്പോൾ ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്കിത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടേക്കാണെങ്കിൽ ഇനി മണ്ണിട്ട് ലെവൽ ചെയ്ത് നേരെ ആ ഒരു സൈഡിലോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് മാത്രമേ ഇനി ഉള്ളൂ പെൻഡിങ്. ഓക്കെ, കഴക്കൂട്ടം ഫ്ലൈ ഓവറിൻ്റെ അടിപ്പാതയിലും അതിൻ്റെ പില്ലറിലൊക്കെ ആണെങ്കിൽ പെയിൻ്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓഗസ്റ്റിൽ ഉദ്ഘാടനം ആകും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ കണ്ടതിനെ മനസ്സിലാകും. എന്താ കണ്ടത്? നല്ല കളർഫുള്ളായിട്ട് തന്നെ സംഭവങ്ങൾ എല്ലാം ഉണ്ട്. ഏകദേശം 60 തൂണുകളുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ അത്രത്തോളം തന്നെ സ്പാനുകളുമുണ്ട്. പിന്നെ വളരെയധികം ഫാസ്റ്റായിട്ടല്ല ഈ ഒരു കൺസ്ട്രക്ഷൻ നടന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കോവിഡിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഒക്കെ ഉള്ളത് കാരണമാണ് ഡിലേ ആയത്. പക്ഷേ ഈ ഒരു പാലമാണെങ്കിൽ ഓഗസ്റ്റിൽ ഉദ്ഘാടനമാകാൻ പോകുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ. ഇപ്പോൾ പാലത്തിൻ്റെ അടിഭാഗമാണെങ്കിൽ ഏകദേശം ഒരു 8-10 പില്ലറുകളാണെങ്കിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ടാണെങ്കിൽ ഇനി പെയിൻ്റ് അടിക്കാനാണ് ഉള്ളത്. പെയിൻ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിരിക്കും. നല്ല ഒരു വരുമാന മാർഗവും കൂടെ ഈ ഒരു പെയിൻ്റ് അടിയിലും അതോടൊപ്പം തന്നെ ആഡ്സൊക്കെ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നതിലും സർക്കാരാണെങ്കിൽ അതൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ട പെയിൻ്റ് അടിച്ചപ്പോഴേക്കും ഒരു രക്ഷയില്ലല്ലോ കേട്ടോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ പുതിയ ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റിലെ വീഡിയോസുകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.